അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉംദ സബഖ് 211 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബിഹി നസ്തഈൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ മുസന്നിഫീങ്ങ ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിലയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഇന്ന് ഓതാള ഭാഗം വയുന്തബുലിൽ ഇമാമി അത്തഖ്ഫീഫു എന്നുള്ളതാണ്. വയുന്തബു സുന്നത്താക്കപ്പെടും. നമ്മൾ പറയണത് ഇമാമും മഅ്മൂമുമായി ബന്ധപ്പെട്ട മസ്അലകളാണ്, ജമാഅത്തിൻ്റെ മസ്അലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയുന്തബു സുന്നത്താക്കപ്പെടും, ലിൽ ഇമാമി ഇമാമിന് സുന്നത്താക്കപ്പെടും, അത്തഖ്ഫീഫു ലഘൂകരിക്കൽ, ചെറിയ നിസ്കാരമാണ് നിസ്കരിക്കുന്നത്, നീട്ടി പരത്തി നിസ്കരിക്കാൻ പാടില്ല. കാരണം മഅ്മൂമീങ്ങളായ ആളുകൾ, തിരക്കുള്ളവരുണ്ടാവും, യാത്രക്കാരുണ്ടാവും, രോഗികളുണ്ടാവും, ഒക്കെ ബാക്കിലുണ്ടാവും. അപ്പോൾ വലിയ റുക്കുവും വലിയ സുജൂദൊക്കെ ചെയ്താൽ രോഗികൾക്കൊക്കെ പ്രയാസമാവും, യാത്രക്കാർക്ക് പോകേണ്ട ആളുകളുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, പലോലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വലിയ നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കട്ടെ, വീട്ടിൽ നിസ്കരിച്ചോട്ടെ, ഇമാമക്കുമ്പത് വേണ്ട. അല്ലെങ്കിലും പല ആളുകൾ ഇമാമെന്ന് കഴിഞ്ഞാൽ നീണ്ടിങ്ങനെ നിസ്കരിക്കും, നീണ്ട ദുആയിക്കരം. അദ്ദേഹം ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ചെറിയ നിസ്കാരം ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഒരിക്കലും ആ ചെറിയ ആ വലിയ ദുആ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തേക്കല്ലേ നോക്കുക. ഇപ്പം നമ്മുടെ വ്യക്തിത്വത്തിൽ ഇതങ്ങനെ ചെയ്യുന്നത് കൂലിട്ടാനല്ലേ, പക്ഷെ അവിടുത്തെ കൂലി എന്താണ്? ചെറുതാക്കി നിസ്കരിക്കുമ്പോഴാണ്. വയുന്തബു സുന്നത്താക്കപ്പെടും, ലിൽ ഇമാമി ഇമാമിനിക്ക്, അത്തഖ്ഫീഫു ലഘൂകരിക്കൽ. ഇനി അടുത്തൊരു മസല, ഫഇൻ അലിമ, ആ ഇമാം അറിഞ്ഞാൽ, റിലൽ മഹസൂരീന, ക്ലിപ്തമാക്കപ്പെട്ട മഅ്മൂമീങ്ങളുടെ തൃപ്തിയെ അറിഞ്ഞാൽ, വിത്തത്വീലി ദീർഘിപ്പിക്കൽ കൊണ്ട്, അപ്പോ നുദിബ അത് സുന്നത്താക്കപ്പെടും, ഹീനയിൻ ആ സമയത്ത് ദീർഘിപ്പിക്കൽ സുന്നത്താണ്. എന്നാലോ അവന്റെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്, ഇമാമിന്റെ വേക്കൽ ഇമാമിന്റെ ഉമ്മ ഉണ്ട്, ഇമാമിന്റെ ഉപ്പുണ്ട്, ഇമാമിന്റെ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. അവനെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഇമാം എത്ര വലിയ ഓത്ത് ഓതിയാലും ഓലിക്കാൽ കുഴപ്പമില്ല, കാരണം നീട്ടി നിസ്കരിച്ചാലും കുഴപ്പമില്ല, അർജന്റോ തിരക്കോ പുറത്തു പോകാനൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ എത്രയും നീട്ട, അല്ലെങ്കിൽ ഉൾപ്രദേശത്തുള്ള പള്ളിയാണ്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ മഅ്മൂമീങ്ങളായിട്ട് ഒരു അഞ്ചാൾക്കാരോ നാലാൾക്കാരോ വരും. ഓലി കാര്യമായ ജോലികളൊന്നും ഓലിക്കില്ല, വയസ്സായോ അല്ലെങ്കിൽ ഫ്രീ ലീവൊക്കെയാണ്. അപ്പോൾ കുറച്ച് നീണ്ട നിസ്കാരമായാലും ഓലിക്ക് യാതൊരു കുഴപ്പമില്ല, പള്ളിക്കെ തന്നെ നിസ്കരിച്ചാലും കുഴപ്പമില്ല, കാരണം ഓലിക്ക് വലിയ അർജൻറ്റോ തിരക്കോ ഒന്നുമില്ല. അപ്പോൾ ദീർഘിപ്പിച്ച് നിസ്കരിച്ചാൽ മഅ്മൂമുകൾക്ക് തൃപ്തി ഉണ്ട് എന്നുള്ള തൃപ്തി ഇമാം അറിഞ്ഞു കഴിഞ്ഞാൽ ദീർഘിപ്പിക്കാം. അതാ പറഞ്ഞത്, ഫഇൻ അലിമ, ഇമാം അറിഞ്ഞാൽ, ദിലൽ മഹസൂരീന, ക്ലിപ്തമാക്കപ്പെട്ട മഅ്മൂമീങ്ങളുടെ തൃപ്തിയെ, ബിത്തത്വീലി ദീർഘിപ്പിക്കൽ കൊണ്ടുള്ള തൃപ്തിയെ അറിഞ്ഞാൽ, നുദിബാദ് സുന്നത്താക്കപ്പെടും, ഹീനഇദിൻ ആ സമയത്ത്. അപ്പൊ കുറച്ച് നീട്ടി നിസ്കരിക്കാം. മനസ്സിലായി. ഇനി അടുത്ത മസ്അല, ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത മസ്അല എന്താന്ന് വെച്ചാൽ, ഇമാമിന് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മഅ്മൂമീങ്ങൾ ഉണർത്തി കൊടുക്കണോ വേണ്ടേ? ഇപ്പൊ ഇമാം ഇങ്ങനെ ഓതുകയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ബാക്കി ഓതാൻ കിട്ടണില്ല. അപ്പൊ ബാക്കി ഓതാൻ കിട്ടണില്ല, അങ്ങനെ നിൽക്കണേ ഇമാം. അപ്പൊ ബാക്കിന്ന് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞു കൊടുക്കാം, അത് സുന്നത്താണ്. മനസ്സിലായില്ലേ? നോക്കിക്കോളെ. വയുന്തബു സുന്നത്താക്കപ്പെടും, തൽഖീനു ഇമാമിഹി, അവന്റെ ഇമാമിന് ചൊല്ലിക്കൊടുക്കൽ. തൽക്കീന് പറഞ്ഞാല് ചൊല്ലിക്കൊടുക്കുക, തൽക്കീന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ തൽഖീന് ഇമാമിഹി,
അവന്റെ ഇമാമിന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താക്കപ്പെടും. ഇൻ വഖഫത്ത് ഖിറാഅത്തുഹു, അവന്റെ ഓത്ത് നിന്നുപോയാൽ, ഇൻ വഖഫത്ത് സ്തംഭിച്ചാൽ, നിന്നുപോയാൽ, ഖിറാഅത്തുഹു അവന്റെ ഓത്ത്, ഇമാമിന്റെ ഓത്ത് നിന്നുപോയി, ബാക്കി ഓതാൻ കിട്ടുന്നില്ല. ഇനി ആ ഇമാമ മറന്നാൽ, ദിക്റൻ ഒരു ദിക്റിനെ മറന്നുപോയി, എന്നാൽ ജഹറ ഉറക്കെ പറയണം, ബിഹി ആ ദിക്റ് കൊണ്ട്, അൽ മഅ്മൂമു, മഅ്മൂമു ഉറക്കെ പറയാം, ലിയസ്മ ഇമാമ കേൾക്കാൻ വേണ്ടി, ഹു അതിനെ ആ ദിക്റിനെ, അപ്പൊ അതിനെ ഇമാമ കേൾക്കാൻ വേണ്ടി ഉറക്കെ മഅ്മൂമു ചൊല്ല. അപ്പൊ അങ്ങനെയാണ് മഅ്മൂമു ചെയ്യേണ്ടത്. ഇനി ഔ ഫിഇലൻ, അല്ലെങ്കിൽ ഒരു ഫിഇലാണ് ഇമാമ മറന്നത്, ഒന്നാമത്തെ അത്തയ്യാത്ത തന്നെ ചൊല്ലിയില്ല, രണ്ടാമത്തെ റക്കാത്ത് നിന്ന് ഒറ്റ ഉയരല അത്തയ്യാത്ത് മറന്നങ്ങാണ്ട്, ലുഹറാണ് നിസ്കരിക്കുന്നത്, അപ്പൊ പിന്നെ മഅ്മൂമ ഉറക്കണം ചൊല്ലല്ല, അത്തയ്യാത്തിൽ മുബാറക്കാത്ത് നിന്ന് ചൊല്ലല്ല വേണ്ടത്. പിന്നെ ഇമാമ മഅ്മൂമ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, അതാ പറയണത്. ഔ ഫിഇലൻ, അല്ലെങ്കിൽ ഇമാമ മറന്നത് ഫിഇലാണെങ്കിൽ, ഔ ഫിഇലൻ, അല്ലെങ്കിൽ ഒരു ഫിഇലിനെ മറന്നാൽ, സബ്ബഹ മഅ്മൂമിനെ, മഅ്മൂമ് തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയാം നിസ്കാരത്തിലേ, മഅ്മൂമ് എന്തുവരണം, സുബ്ഹാനല്ലാഹ്. ഫഇൻ തദക്കറഹു, അപ്പോൾ ആ അതിനെ ഓർത്താൽ, അൽ ഇമാമു, ഇമാമ ഓർത്താൽ, അമില ബിഹി, അതുകൊണ്ട് ഇമാമ പ്രവർത്തിക്കണം. ഇമാമ ഓർത്ത വേഗം എന്താക്കാതെ പിന്നെ കനെ റിട്ടേൺ റിവേഴ്സ് ചെയ്തിടുക, എന്നിട്ട് അത്തയ്യാത്തോട്. വഇല്ലം യതദക്കറുഹു, ഇമാമ് അതിനെ ഓർത്തില്ലെങ്കിൽ, എന്തിനാ പോയി സുബ്ഹാനല്ലാഹ് നോക്കാറില്ല, പെരുമറവേ സംഭവിച്ച്, ലം യജുസ്, അനുവദനീയമാകുന്നതല്ല, അൽ അമലു, പ്രവർത്തിക്കൽ, ബി ഖൗലിൽ മഅ്മൂമീന, മഅ്മൂമിന്റെ വാക്കുകൊണ്ട് പ്രവർത്തിക്കൽ പറ്റൂല. കാരണം ഇമാമിനെ തെറ്റിക്കണോ അല്ലെന്ന് ഇമാമിനൊരു ഇതുമില്ല, ഓർമ്മല്ല, അറിയില്ല, പിന്നെ ഇപ്പം എന്ത്, എവിടെ ഫാൾട്ട് എന്ന് അറിയണില്ലല്ലോ, ഇമാമിന്റെ വിചാരത്തിൽ ഇത് ചെയ്തൊക്കെ കറക്റ്റ് എന്നാ. അപ്പൊ മഅ്മൂമ് പറഞ്ഞെടുത്തത് സ്വീകരിക്കേണ്ട ആവശ്യമല്ല. വലാ ഗൈരിഹിം, മഅ്മൂമ് അല്ലാത്ത മറ്റുള്ളവരുടെ വാക്കുകൊണ്ടും ഇമാമ് സ്വീകരിക്കേണ്ട, അമല് ചെയ്യേണ്ട. വഇൻ കസുറു, വഇൻ കസുറു, ആ അവര് അധികരിച്ചാലും, ഗൈറുണ്ടല്ലോ, അവരധികരിച്ചാലും സ്വീകരിക്കണ്ട. എന്നാൽ വഇൻ തറക്ക, ഇനി ആ ഇമാമ് ഉപേക്ഷിച്ചാൽ, ഫറളൻ, ഒരു ഫറളിനെ ഉപേക്ഷിച്ചു, ളുഹുർ മൂന്ന് റക്കാത്ത് നമസ്കരിച്ച്, അല്ലെങ്കിൽ റുക്കുവാണ് പോയി, ഫറളിനെ, അല്ലെങ്കിൽ ഒരു സുജൂദാണ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഒരു ഫറളിനെ ഉപേക്ഷിച്ചാൽ, ഇമാമ് ഒരു ഫറളിനെ ഉപേക്ഷിച്ചാൽ, വജബ, നിർബന്ധമാകും, ഫിറാഖുഹു, ഇമാമിനോട് വിട്ടുപിരിയൽ, ഇമാമിനോട് വിട്ടുപിരിയൽ നിർബന്ധ. ശരിയായല്ലോ. പിന്നെ ഔ, അല്ലെങ്കിൽ സുന്നത്തൻ, ഒരു സുന്നത്തിനെയാണ് ഉപേക്ഷിച്ചത്, സുബീന്റെ കുനൂത്താണ് ഒഴിവാക്കിയത്, ലാ തുഫ്അലു, അത് പ്രവർത്തിക്കപ്പെടുന്നതല്ല, പ്രവർത്തിക്കാൻ കഴിയുന്നതല്ല, ഇല്ലാ ബി തഖല്ലുഫിൻ ഫാഹിഷൻ, അതിരു കവിഞ്ഞ പിന്തൽ കൊണ്ടല്ലാതെ, ഉദാഹരണം കതശഹുദിൻ അത്തഹിയാത്ത് പോലെ, ഇമാം അത്തഹിയാത്ത് മറന്നു, മഅ്മൂമ അത്തഹിയാത്ത് ചൊല്ലുമ്പത്തിന് ഇമാമ് മൂന്നാമത്തെ റക്കാത്ത് നിന്ന് റുക്കുവിലേക്ക് ഏറ്റതാലേക്കൊക്കെ പോവും, അപ്പൊ പിന്നെ അതും വേണ്ട, മഅ്മൂമ വേണ്ട ഒഴിവാക്ക് തന്നെ. ഹറുമാ മഅ്മൂമിനെ അറാമാകും, ഫിഅലുഹുമാ, അതിനെ പ്രവർത്തിക്കൽ, ഫഇൻ ഫഅലഹ, അപ്പോൾ മഅ്മൂമ് പ്രവർത്തിച്ചാൽ, ബത്തലത്ത് സ്വലാത്തുഹു, മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകും. മനസ്സിലായോ? ചില ചെറുതൊക്കെയാണെങ്കില് മഅ്മൂമിന് ചെയ്യാ, ഉദാഹരണത്തിന് അതാ കിതാബ് തന്നെ പറയുന്നു, വലഹു, ആ മഅ്മൂമിന് അനുവദനീയമാണ്, ഫിറാഖുഹു, ഇമാമിനെ വിട്ടുപിരിയൽ, ലിയഫു അലഹ, അതിനെ അവൻ പ്രവർത്തിക്കാൻ വേണ്ടി, ആ പ്രവർത്തിയെ മഅ്മൂമ് പ്രവർത്തിക്കാൻ വേണ്ടി, ഫഇൻ അംകനത്ത്, ഇനി അത് ആ പ്രവർത്തിക്കൽ സാധ്യമായാൽ, ഖരീബൻ, അടുത്തായിട്ട്,
പതിരി കവിഞ്ഞ പിന്തൽ കൂടാതെ പെട്ടെന്ന് നിർവഹിക്കാൻ പറ്റും. ഉദാഹരണം, ഇമാമ് ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമിന് ചെയ്യാം. സത്യത്തിൽ നിയമം എന്താണ്? ഇമാമ് ചെയ്തതേ മഅ്മൂമിന് ചെയ്യാൻ പറ്റുള്ളൂ. സുബീക്ക് ഇമാമ് കുനൂത്ത് ഓതിയ മഅ്മൂമിന് ഓതാം. സുബീക്ക് കുനൂത്ത് ഇമാമ് ഓതിയില്ല, മറന്നുപോയി, എന്നാ മഅ്മൂം ഓതാൻ പാടില്ല. മനസ്സിലായാലും നേരെ മറിച്ച് ചില കാര്യങ്ങൾ ഇമാമ ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമിന് ചെയ്യാം. അതേതാണ്? അതാ പറയണത്, നമ്മൾ ഒന്നാമത്തെ റക്കാത്തേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ റക്കാത്തിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ റക്കാത്തിൽ രണ്ട് സുജൂദില്ലേ, രണ്ടാം സുജൂദിൽ നിന്നിട്ട് ഉയർന്നോട് കൂടി നമ്മൾ കുറച്ചേരം വൃദ്ധ അവിടെ ഇരിക്കും. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തുന്നതിന് പറയാം. രണ്ട് സുജൂദ് കഴിഞ്ഞ് മുകളിലേക്ക് ഉയരുമ്പോൾ കുറച്ചേരം അവിടെ ഇരിക്കൂല, ഒരു സെക്കൻഡ് ദിക്റൊന്നും അവിടെ ചെല്ലാല്ല. ആ ഇരുത്തത്തിൻ്റെ പേര് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തുന്ന. ആ ഇരുത്തം ഇമാമ് ചെയ്തിട്ടില്ലെങ്കിലും മഅ്മൂമിന് ചെയ്യാം. അത് പറയണത് ജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം പോലെ. ഫലഹ, അതിനെ അവന് പ്രവർത്തിക്കണം. ഇമാമ് ഒഴിവാക്കിയാലും മഅ്മൂമിന് അത് ചെയ്യാൻ പറ്റും, കാരണം അവിടെ മോശമായ അതിരി കവിൽ ഉണ്ടാകുന്നില്ല. അവിടെ കട്ടെ. ഇനി ഇമാമിൻ്റെ ഒതു മുറിഞ്ഞാൽ എന്താ അവിടെ ചെയ്യുക? ആ മസ്അലയാണ്. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.